നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കയാക്കിംഗ് വീഡിയോ ആണ്. ആദ്യമായിട്ട് എംഫോട്ടെക്കിലെ നമ്മുടെ മേജോ മച്ചാന് താങ്ക്സ് പറയാണ്. താങ്ക്സ് മച്ചാനെ. അപ്പോൾ പുള്ളി അത് ചെയ്ത ഒരു സംഭവം, അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയില്ല. അതിന് വേണ്ടത് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. നമുക്ക് നിർമ്മാണ കാര്യങ്ങളും അതുപോലെ തന്നെ പുഴയിലിറക്കാം. പുഴയിലിറക്കിയിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാം. അതൊക്കെ വെച്ചിട്ട് ഇന്നിപ്പോൾ മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് 6 ഇഞ്ചിൻ്റെ 2 PVC പൈപ്പുകളാണ്. അതിന് സ്യൂട്ടായിട്ടുള്ള സ്റ്റോപ്പറും നമ്മൾ വാങ്ങിക്കാം, ഒരു 4 എണ്ണം. പിന്നെ പശയായിട്ട് നമ്മൾ സോൾവെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ സോൾവെൻ്റ് നല്ലപോലെ സ്റ്റോപ്പറിൽ തേച്ച് പിടിപ്പിക്കാം. കാരണം ചെറിയ എന്തെങ്കിലും ഒരു ലീക്ക് മതി, ഒരു എയർ ലീക്ക് ഉണ്ടായാൽ അതിൻ്റെ അകത്തൂടി വെള്ളം കയറി നമ്മുടെ കയാക്ക് മുങ്ങിപ്പോകും. അതുകൊണ്ട് സ്റ്റോപ്പറിൻ്റെ അകത്തും അതുപോലെ തന്നെ പൈപ്പിൻ്റെ പുറത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 4 ഭാഗവും ക്ലോസ് ചെയ്യുക. അടുത്തത് വേണ്ടത് നമ്മുടെ കയാക്കിൽ 2 ഇരിപ്പിടമാണ് ഉള്ളത്. അതിന് 1.25 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പുകൾ ഒരു 6 എണ്ണം ഒരു 1 മീറ്റർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബും ഒരു 1.5 മീറ്റർ വെച്ച് അതും ഒരു 4 എണ്ണം കട്ട് ചെയ്തെടുക്കുക. അതിൽ നിന്നും 2 സ്ക്വയർ ട്യൂബ് എടുത്ത് നേരെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് ഒരു 3 എണ്ണം എടുത്തിട്ട് ഒരു ഇരിപ്പിടത്തിന് 3 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 എണ്ണം എടുത്തിട്ട് നേരെ അങ്ങ് വെൽഡ് ചെയ്യുക. പിന്നെ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാമ്പാണ്, പാത്തിയുടെ ക്ലാമ്പാണ്. നമ്മൾ ഈ വെള്ളമൊക്കെ പോകാനായിട്ട് നമ്മൾ പൈപ്പ് വെക്കാറുള്ള പാത്തി ക്ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 4 എണ്ണം ഒരു ഇരിപ്പിടത്തിൽ ഒരു 4 എണ്ണം വേണം. 4 മൂലക്കെ നമ്മളത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു ഇരിപ്പിടം കൂടി ഉണ്ടാക്കുക. അങ്ങനെ 2 ഇരിപ്പിടം അത് നേരെ കൊണ്ടുപോയി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് സ്റ്റോപ്പറൊക്കെ വെച്ച് അടിച്ച് വെച്ചിട്ടുള്ള 6 ഇഞ്ച് പൈപ്പിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ക്ലാമ്പ് വരുന്ന ഭാഗത്ത് വല്ല സൈക്കിൾ ടോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തേക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ക്ക് വന്നിട്ട് വല്ല ഉരച്ചിലൊക്കെ വരാതിരിക്കാൻ, പൈപ്പിന് ഉരച്ചിൽ വരാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് വെച്ചതിന് ശേഷം നമ്മൾ അവസാനത്തെ പണി എന്ന് പറഞ്ഞാൽ കേബിൾ ടൈ ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. കഴിഞ്ഞ് നമ്മുടെ പണി. പിന്നെ ഉള്ളത് പങ്കായമാണ്. പങ്കായത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് തന്നെയാണ്. പിന്നെ നമ്മുടെ ആ പരന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ACP ആണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളിതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കി പറിച്ച് നോക്കാം എവിടെയെങ്കിലുമൊക്കെ അനക്കവും പിടുത്തമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലപോലെ കേബിൾ എടുത്തിട്ട് ടൈ എടുത്ത് നല്ലപോലെ ഒന്നുകൂടി ടൈറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പങ്കായത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിൻ്റെ ACP ആണ്. അതുകൊണ്ട് അതിന് നല്ല രസമായിരിക്കും. അലുമിനിയത്തിൻ്റെ ACP ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലാമറായിരിക്കുള്ളൂ, കാണാനും നല്ല രസമായിരിക്കുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇനി സാധനം ഇവിടുന്ന് ചോന്നുകൊണ്ട് നമുക്ക് കടവ് വരെ പോകണം. കടവിലേക്ക് ഇത്തിരി ദൂരമുണ്ട്, നടന്നു വേണം പോകാനായിട്ട്. എന്തായാലും നമുക്കിത് കടവിലേക്ക് എടുക്കാം. എടാ പങ്കായ എടുത്തോട്ടാ, മറ്റേ 2-ാമത്തെയാ. ഒന്നും നോക്കണ്ട, സാധനം നീറ്റിലിറക്കിക്കോ, എല്ലാ ഡബ്ബിളും ഒക്കെ. ഈ സാധനം അവിടെ നിന്ന് ചോന്നുകൊണ്ട് വന്നാലേ പാള്. അത്യാവശ്യം നമുക്ക് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കാം.
ആ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുപോയി, ഈ സാധനം ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത വ്യക്തിയാണ് ആ പറഞ്ഞത്, ആ പങ്കായം പിടിച്ചിട്ട് നമ്മുടെ ചങ്കാണ് മൂസ. അപ്പൊ നമ്മൾ ഈ സാധനം നീറ്റിലിറക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ നേരെ അക്കരക്ക് പോവും, പിന്നെ അവിടെ നിന്ന് അക്കരെ ആ ഭാഗത്തേക്ക് പോകാനുണ്ട്. അവിടെ മീൻ പിടിക്കാനൊക്കെ ഉണ്ട്. ഇന്ന് മീൻ പിടുത്തം നടക്കുന്നുള്ള ഇത് എത്രത്തോളം സക്സസ് ആകും നമുക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഒരു വിഫല ശ്രമമാണ് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ നീറ്റിലേക്ക് ഇറക്കാൻ പോണത്. നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവും, നമുക്ക് നോക്കാം. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. അപ്പോൾ ആര് കളിയാക്കരുത്, വെള്ളത്തിൽ മുങ്ങിപ്പോയ. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ദൂരത്ത് നിന്ന് അത്തരം ദൂരത്ത് നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ എത്തി. പിന്നെ ഞാൻ നിൽക്കുന്ന കണ്ടോ കാല് വളരെ സിമ്പിളായിട്ടാണ് താഴ്ത്ത്. ആദ്യം കയറാനായിട്ട് പേടിയൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. രണ്ടാൾക്ക് പോകാനായിട്ട് അടിപൊളിയാണ് സംഭവം. പിന്നെ ഇനി അടുത്തൊരു ടാസ്ക് ചെയ്യാൻ പോണത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ആളുകളില്ലേ, കൈ പോയി കാണിക്കുന്നത് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ വരാമെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ബാക്കിയുള്ള ആളുകളെ കൂട്ടിയിട്ട് ഞങ്ങളൊരു അഞ്ചാളുണ്ട്. അവരെല്ലാവരും കൂടി കൂടി ഒന്ന് അക്കരക്ക് പോകുന്നുണ്ട്. ആ എത്തിയാ എത്തി. പിന്നെ ഇതിൻ്റെ അടിയിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ട് വന്നിട്ട് ഇതിനൊക്കെ പിടിച്ച് കേട്ടാണ് പറ്റി. സത്യം പറഞ്ഞാൽ കരക്ക് നിൽക്കുന്നവർക്കൊക്കെ ഞങ്ങളുടെ കൂടെ വന്നോന്നുണ്ട്. പക്ഷെ എങ്ങനെ കയറ്റാനാ അത് കണ്ടില്ലേ, ഇതാണ് അഞ്ചു പേര് കീറിക്കുള്ള അവസ്ഥ. എങ്കിലും തുഴഞ്ഞിട്ട് നീങ്ങണൊക്കെ ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊരു അഹങ്കാരമാണ്, അഞ്ചു പേരൊക്കെ ഇതിനകത്ത് കയറണ്ടേ. പിന്നെ എന്താന്ന് വെച്ചാൽ ഒക്കെ ഇപ്പോഴെ തീർത്തിടന്ന് കളിക്കണവന്മാരാ. മുങ്ങിപ്പോയ ഒടിഞ്ഞു പോയാലും വെള്ളം കയറിയാലും ഒക്കെ കരക്ക് നീന്തി കയറിക്കോളും. പിന്നെ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലുള്ള ആകുള്ള എൻജോയ്മെന്റ്. അതുപോലെ നമുക്കൊക്കെ ആകുള്ള ഒരു സമ്പാദ്യമാണ് ഈ സുഹൃത്തുക്കൾ. ഇതൊന്നും കളഞ്ഞിട്ട് ഞാനൊന്നും ഒരു പണിക്ക് പോകുന്ന ആരും വിചാരിക്കണ്ട. ഞങ്ങൾക്കൊരു വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 2018 പ്രളയം വന്നപ്പോഴേക്കും അതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചെന്ന് ഇടിച്ച് തവിട് പൊടിയായിപ്പോയി. അതിനുശേഷം പിന്നെ കുറേ നാളുകളായി ആലോചിക്കണം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രധാന ഒരു വിനോദം എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളത്തിൻ്റെ നടുവിൽ വന്നിട്ട് കിടക്കുക, എന്നിട്ട് അവിടെ നിന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, മീൻ പിടിക്കുക, ചൂണ്ടയിടുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിനോദങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സാധനത്തിൽ ഇരുന്നിട്ട് എങ്ങനെ ഇവന്മാർ ചൂണ്ടയിടും മീനെ പിടിക്കും. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം
നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ സാധനമായിട്ട് പോയിട്ട് മീനെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. മീനെ പിടിക്കാൻ പോണത് നേരെ കണ്ട ആ കാണുന്ന തുരുത്തിലാണ് ഞങ്ങൾ ഈ സാധനമായിട്ട് മീൻ പിടിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആ കാണുന്ന ഒരു ചുവപ്പ് അടയാളം കണ്ടോ വലത്ത് സൈഡിൽ നേരെ സ്ട്രെയിറ്റ്, അത് ആലുവ ശിവരാത്രി ഒക്കെ നടക്കുന്ന അമ്പലമാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇറക്കിയേക്കുന്നത് ആലുവപ്പുഴയിലാണ്, ഈ കയാക്ക് ഇറക്കിയേക്കുന്നത് പെരിയാറിൽ. അപ്പോൾ ഈ ഭാഗത്താണ് ഞങ്ങൾ ഇനി അടുത്ത ദിവസം ഈ സാധനമായിട്ട് മീൻ പിടിക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സാധനത്തിൽ ചെറിയ പെട്ടിയൊക്കെ പിടിപ്പിച്ച് രണ്ട് പൈപ്പും കൂടിയൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ വരും ഈ സാധനം. ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.